ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖമാണുള്ളതല്ലേ നമ്മളിന്ന് ഓഡിനോ യൂനോ ബോർഡ് വെച്ചിട്ട് ഒരു ഹോം ഓട്ടോമേഷൻ സിസ്റ്റം ഉണ്ടാക്കാൻ പോവുകയാണ് നമ്മുടെ കമ്പ്യൂട്ടറിൽ നിന്നും നമ്മുടെ മൊബൈൽ ഫോൺ ഡാഷ് ബോർഡിൽ നിന്നും ഡിവൈസുകളെ നമ്മുടെ വീട്ടിലുള്ള ഡിവൈസുകളെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ഒരു ഐ ഒ ടി സിസ്റ്റം ഒരു സ്മാർട്ട് ഹോം സിസ്റ്റം ഉണ്ടാക്കാൻ പോവുകയാണ് ഇത് സെറ്റപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കംപ്ലീറ്റ് ഇൻസ്ട്രക്ഷൻസ് ഇൻക്ലൂഡിങ് സർക്യൂട്ട് കോഡ് ഇതിൻ്റെ കോൺഫിഗറേഷൻ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ഡീറ്റെയിൽഡായിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും സോ ഈ വീഡിയോ മുഴുവൻ കാണുക ഈ വീഡിയോ യൂസ്ഫുൾ ആയിട്ട് തോന്നുകയാണെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട ഇനിയും ഇതുപോലത്തെ വീഡിയോസ് കാണാൻ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട സോ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം ഈ ഒരു പ്രോജക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ആദ്യമായിട്ട് വേണ്ടത് ഒരു ഓഡിനോ ബോർഡാണ് ഒരു വൈഫൈ കണക്ടിവിറ്റി ഉള്ള ഒരു ഓഡിനോ ബോർഡ് വൈഫൈ കണക്ടിവിറ്റി ഇല്ലാത്ത ബോർഡാണെങ്കിൽ നിങ്ങൾക്കതിൽ വൈഫൈ മുഴുവൽ കണക്ട് ചെയ്തിട്ട് ചെയ്യാവുന്നതാണ് പക്ഷേ ഞാനിപ്പോൾ യൂസ് ചെയ്യാൻ പോകുന്നത് ഓഡിനോ യൂനോയുടെ ലേറ്റസ്റ്റ് വേർഷൻ അതിനകത്തൊരു ഇൻബിൽറ്റ് വൈഫൈ ചിപ് സെറ്റാണ് ഞാൻ തൊട്ട് മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ ഓഡിനോ യൂനോ ആർ ഫോർ വൈഫൈ എന്ന് പറയുന്ന ബോർഡ് അതിനകത്ത് ഇൻബിൽറ്റ് വൈഫൈ മുന്നിട്ടുള്ളതുകൊണ്ട് ഞാൻ ആ ബോർഡായിരിക്കും യൂസ് ചെയ്യാൻ പോകുന്നത് ഈ ഓഡിയോനോ ബോർഡ് കൂടാതെ തന്നെ നമുക്ക് കുറച്ച് സപ്പോർട്ടിംഗ് കമ്പോണൻസ് വേണം അതിൽ ഒന്നെന്ന് പറയുന്നത് മോസ് ആണ് നമുക്ക് രണ്ടോ മൂന്നോ മോസ് സ്വിച്ച് ആയിട്ട് വർക്ക് ചെയ്യാൻ പറ്റുന്ന മോസ് വെറ്റ് ഞാനിപ്പോൾ യൂസ് ചെയ്യാൻ പോകുന്ന ഐ ആർ എഫ് ഫൈവ് ട്വൻ്റി എൻ എന്ന് പറയുന്ന ഒരു മോസ് ആണ് മോസ്ഫ്റ്റ് പിന്നെ കുറച്ച് എൽ ഇ ഡിസ് പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ റിലേസ് യൂസ് ചെയ്യാം പിന്നെ കുറച്ച് സിമ്പിൾ ആയിട്ടുള്ള റെസിസ്റ്റേഴ്സ് പിന്നെ സെവൻ എയ്റ്റ് സീറോ ഫൈവ് വോട്ടേജ് റെഗുലേറ്റർ ഇങ്ങനെയുള്ള കുറച്ച് സിംപിൾ ആയിട്ടുള്ള കമ്പോണൻസ് പിന്നെ ഒരു ബ്രെഡ് ബോർഡ് ഈ കാര്യങ്ങളെല്ലാം നമുക്കൊരു ബ്രെഡ് ബോർഡിൽ അസംബിൾ ചെയ്ത് ചെയ്യാവുന്നതാണ് പക്ഷേ ഞാനിപ്പോൾ ചെയ്യാൻ പോകുന്നത് ഇതിൻ്റെ സർക്യൂട്ട് ഡിസൈൻ ചെയ്തിട്ട് ഇതിനൊരു പി സി ബി ലേ ഔട്ട് ഉണ്ടാക്കി ഒരു പി സി ബി ഡിസൈൻ ചെയ്ത് അതിലായിരിക്കും ഞാൻ കമ്പോണൻറ്റ് അസംബിൾ ചെയ്യാൻ പോകുന്നത് പക്ഷേ പി സി ബിയുടെ ആവശ്യമില്ല നിങ്ങൾ ജസ്റ്റ് ഈ സർക്യൂട്ട് അതേപോലെ ബ്രെഡ് ബോർഡിൽ കോപ്പി ചെയ്തിട്ട് അതിൽ ചെയ്യാവുന്നതേ ഉള്ളൂ പക്ഷേ എൻ്റെ പേഴ്സണൽ പ്രിഫറൻസ് ആണ് പി സി ബി ഞാൻ എല്ലാ എല്ലാ പ്രോജക്ട്സും പി സി ബിയിലായിരിക്കും ചെയ്യുന്നത് എൻ്റെ എല്ലാ പ്രോജക്റ്റിനും സെപ്പറേറ്റ് ആയിട്ടുള്ള പി സി ബി ഉണ്ടാവും സോ അതുകൊണ്ട് ഞാൻ പി സി ബി യിൽ ചെയ്യുന്നതേ ഉള്ളൂ അപ്പോൾ ആദ്യം ഈ സർക്യൂട്ട് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം നമ്മളിപ്പോൾ നിൽക്കുന്നത് ആൽ ടി എം പി സി ബി ഡിസൈനർ എന്ന് പറയുന്ന ടൂളിനകത്താണ് ഇതിനകത്ത് നമ്മുടെ ഹോബി പ്രോജക്റ്റിന് വേണ്ടിയിട്ട് സർക്യൂട്ട് വരയ്ക്കാനും പി സി ബി ഡിസൈൻ ചെയ്യാനും ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം വളരെ സിമ്പിളായിട്ട് വരും നമ്മുടെ പ്രോജക്റ്റിൻ്റെ എല്ലാ റിക്വയർമെൻറ്റും ഈ ഒരു സോഫ്റ്റ്വെയർ സാറ്റിസ്ഫൈ ചെയ്യും നമ്മുടെ ഹോബി പ്രോജക്റ്റിന് വേണ്ടിയിട്ട് സർക്യൂട്ട് ഡിസൈൻ ചെയ്യാനും പി സി ബി ഡിസൈൻ ചെയ്യാനാണെങ്കിലും അതുപോലെ തന്നെ ഇൻഡസ്ട്രിയൽ ലെവൽ കോംപ്ലിക്കേറ്റഡായിട്ടുള്ള പി സി ബിസ് ഡിസൈൻ ചെയ്യാനാണെങ്കിലും ഈ ആൽറ്റം എന്ന് പറയുന്ന പി സി ബി ഡിസൈൻ വെച്ചിട്ട് അതിനകത്ത് ഒരുപാട് യൂസർ ഫ്രണ്ട്ലി ടൂൾസ് ഉണ്ട് ഒരുപാട് യൂസർ ഫ്രണ്ട്ലി സർവീസസ് ഉണ്ട് അത് വെച്ചിട്ട് നമുക്ക് വളരെ എളുപ്പത്തിൽ കുറഞ്ഞ സമയം കൊണ്ട് നമുക്ക് നല്ല നല്ല പി സി ബിസ് ഡിസൈൻ ചെയ്തെടുക്കാൻ പറ്റും മാത്രമല്ല നിങ്ങളൊരു സ്റ്റുഡൻ്റ് ആണെങ്കിൽ ഇതിൻ്റെ ഫുൾ വേർഷൻ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്ത് ആറ് മാസത്തേക്ക് ഫ്രീ ആയിട്ട് യൂസ് ചെയ്യാവുന്നതാണ് നിങ്ങൾക്കൊരു വാലിഡ് ആയിട്ടുള്ള ഒരു ഇമെയിൽ ഐ ഡിയും

അതുപോലെ തന്നെ ഇതിൻ്റെ സബ്സ്ക്രിപ്ഷൻ്റെ കൂടെ തന്നെ വരുന്ന ഒരു സർവീസാണ് ആ ടി എം ത്രീ സിക്സ്റ്റി ഫൈവ് എന്ന് പറയുന്ന സർവീസ് ഒരു ക്ലൗഡ് ബേസ്ഡ് സർവീസാണ് അതിനകത്ത് നമുക്ക് നമ്മുടെ പ്രോജക്റ്റ് ഓൺലൈനായിട്ട് ഒരു വർക്ക് സ്പേസ് ഉണ്ടാക്കി അതിനകത്ത് ഷെയർ ചെയ്യാം എന്നിട്ട് ഈ ഒരു പ്രോജക്റ്റ് നമ്മുടെ ഫ്രണ്ട്സുമായിട്ടും നമ്മുടെ സബ്സ്ക്രൈബേഴ്സുമായിട്ടും എല്ലാവരുമായിട്ടും ഷെയർ ചെയ്യാവുന്നതാണ് ഇങ്ങനെ ഒരുപാട് ഫംഗ്ഷനാലിറ്റീസ് ഉള്ള ഒരു ടൂളാണ് ആണ് ആ ടി പി സി ബി ഡിസൈന ഇത് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഇതിൻ്റെ ഡൗൺലോഡ് ലിങ്കോടെ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ഡൗൺലോഡ് ചെയ്ത് ട്രയൽ ട്രായൽവേഷൻ യൂസ് ചെയ്ത് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ് ഓക്കെ ഗൈസ് അപ്പോൾ ഈ കാണുന്നതാണ് നമ്മുടെ സർക്യൂട്ട് ഈ ഒരു സർക്യൂട്ടിൽ ഇവിടെയാണ് നമ്മുടെ ഓഡിയോനോ വയ്ക്കുന്നത് അതുപോലെ ഇവിടെ രണ്ട് മോസ്ഫെറ്റ് ഉണ്ട് ഒരു വോൾട്ടേജ് റെഗുലേറ്റർ ഉണ്ട് അതുപോലെ നാല് എൽ ഇ ഡിസുണ്ട് പിന്നെ കുറച്ച് ഹെഡർ പിൻസും ഉണ്ട് അല്ലേ ഈ കാണുന്ന ഹെഡർ പിന്നിലാണ് നമ്മൾ വോൾട്ടേജ് ഇൻപുട്ട് സപ്ലൈ ചെയ്യുന്നത് ഈ വോൾട്ടേജ് ഇൻപുട്ട് നമ്മൾ ഒരു സെവൻ എയ്റ്റ് സീറോ ഫൈവ് വോൾട്ടേജ് റെഗുലേറ്ററിലേക്ക് കണക്ട് ചെയ്തിട്ടുണ്ട് സോ ബേസിക്കലി ഈ കൊടുക്കുന്ന വീൻ ഒരു സ്റ്റഡി ഫൈവ് വോൾട്ട് പവർ സപ്ലൈ ആയിട്ട് ഡി സി വോൾട്ടേജ് ആയിട്ട് മാറ്റുന്നു പിന്നെ ഇതിൻ്റെ മുകളിലായിട്ട് ഈ ഒരു ഭാഗത്തായിട്ട് രണ്ട് മോസ്വെറ്റ് കാണാമല്ലേ ഈ രണ്ട് മോസ്വെറ്റ് നമ്മൾ ഓഡിയോനോയുടെ പിൻ എയ്റ്റിലും നയനിലും കണക്ട് ചെയ്തിട്ടുണ്ട് ഈ രണ്ട് മോസ്വെറ്റ് നമ്മൾ സ്വിച്ച് ആയിട്ടാണ് കോൺഫിഗർ ചെയ്തിരിക്കുന്നത് പിൻ എയ്റ്റും നയനിലും കൊടുക്കുന്ന സിഗ്നൽ വെച്ചിട്ട് ഈ സ്വിച്ചിനെ ഓണും ഓഫും ചെയ്യാം ഈ രണ്ട് മോസ്വെറ്റിൽ രണ്ട് ടെർമിനൽ ബ്ലോക്കും ഉണ്ട് അവിടെ നമുക്ക് ഓരോ ഡിവൈസസ് കണക്റ്റും ചെയ്യാൻ പറ്റും ബേസിക്കലി നമ്മൾ വീണ്ടിൽ എത്ര വോൾട്ടേജ് ആണോ കൊടുക്കുന്നത് ആ ഒരു വോൾട്ടേജിൽ വർക്ക് ചെയ്യുന്ന ഏത് ഡിവൈസ് വേണമെങ്കിലും നമുക്ക് ഈ ടെർമിനൽ ബ്ലോക്സിൽ കണക്ട് ചെയ്യാവുന്നതാണ് അത് കൂടാതെ ഇവിടെ നാല് ടെർമിനൽസ് വേറെ ഉണ്ടല്ലേ അത് ഓഡിയോനോടെ പിൻ ടെന്നിലും ഇലവനിലും ട്വൽവിലും തേർട്ടീനിലുമാണ് കണക്ട് ചെയ്തിരിക്കുന്നത് സോ നമ്മൾ ഈ പിൻ ഓൺ ചെയ്യുന്ന സമയത്ത് ഈ ടെർമിനൽ ബ്ലോക്സിൽ ഫൈവ് വോൾട്ട് സപ്ലൈ ആയിരിക്കും വരുന്നത് സോ ഇവിടെ നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് കറണ്ട് എടുക്കുന്ന ഫൈവ് വോൾട്ടിൽ വർക്ക് ചെയ്യുന്ന ഏതെങ്കിലും ഡിവൈസസ് കണക്ട് ചെയ്യാം അല്ലെങ്കിൽ ഏതെങ്കിലും റിലേ ഡ്രൈവ് ചെയ്യാൻ യൂസ് ചെയ്യാം അതുകൂടാതെ തന്നെ ഈ പിന്നുകളിൽ നമ്മൾ കുറച്ച് എൽ ഇ ഡിസും കണക്ട് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഈ പ്രോജക്റ്റിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് ഫൈവ് വോൾട്ട് ഓപ്പറേറ്റിംഗ് വോൾട്ടേജ് ഉള്ള ഓഡിയോ ബോർഡാണ് സോ ബേസിക്കലി നിങ്ങൾക്ക് ഫൈവ് വോൾട്ടിൽ വർക്ക് ചെയ്യുന്ന ഏത് സെൻസർ മോഡ്യൂൾസ് വേണമെങ്കിലും നമുക്ക് ഇതിലേക്ക് കണക്ട് ചെയ്യാവുന്നതാണ് അതിനു വേണ്ടിയിട്ടാണ് ഞാൻ ജി പി ഐ ഒ പിന്നിൽ കണക്ട് ചെയ്തുകൊണ്ട് കുറച്ച് ഹെഡ് പിൻസും കൂടെ കൊടുത്തിരിക്കുന്നത് സർക്യൂട്ട് ഇത്രയേ ഉള്ളൂ അതുപോലെ തന്നെ നിങ്ങൾ ഈ കമ്പോണൻസ് സർക്യൂട്ട് ഡിസൈൻ ചെയ്യുന്ന സമയത്ത് കമ്പോണൻസിൻ്റെ കേസിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫ്രീ ആയിട്ടുള്ള ഒരു എന്ന് പറയുന്ന ഒരു സൈറ്റ് ഉണ്ട് ഒക്ടോ പാർട്ട് എന്ന് പറയുന്ന ഒരു കമ്പോണൻറ്റ് സെർച്ച് എഞ്ചിനാണ് അതിനകത്ത് നിങ്ങളുടെ റിക്വയർമെൻറ്റിനനുസരിച്ചുള്ള കമ്പോണൻസ് നിങ്ങൾക്ക് സെർച്ച് ചെയ്ത് കണ്ടുപിടിച്ച് യൂസ് ചെയ്യാവുന്നതാണ് ഇതിനകത്ത് ഒരു കമ്പോണൻസിൻ്റെ അവൈലബിലിറ്റി പ്രൈസിങ് അതുപോലെ ഡേറ്റാ ഷീറ്റ് ഒരു കമ്പോണിനെ പറ്റിയുള്ള എല്ലാ ഇൻഫോർമേഷനും അതിനകത്ത് കിട്ടും സോ ഇത് ഫ്രീ ആണ് നിങ്ങൾക്ക് ഈ എന്ന് പറയുന്ന സൈറ്റ് നിങ്ങളുടെ പ്രോജക്റ്റ് ചെയ്യുന്ന സമയത്ത് ശരിക്കും യൂസ്ഫുൾ ആയിട്ട് വരുന്ന ഒരു സൈറ്റാണ് സോ ഇതൊന്ന് ട്രൈ ചെയ്തു നോക്കുക സോ ഗൈസ് ബേസിക്കല സർക്യൂട്ട് ഇത്രയേ ഉള്ളൂ നിങ്ങൾക്ക് ഈ ഒരു സർക്യൂട്ട് ഞാൻ എൻ്റെ ഓൾ ടി എം ത്രീ സിക്സ്റ്റി ഫൈവ് വർക്ക് സ്പേസിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ പറയുകയാണെങ്കിൽ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നതാണ് ഇത് മാത്രമല്ല എൻ്റെ എല്ലാ പ്രോജക്റ്റും ആൾ ടി എം ത്രീ സിക്സ്റ്റി ഫൈവ് വർക്ക് സ്പേസിൽ ഓൺലൈനായിട്ട് അവൈലബിൾ ആണ് സോ നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് അവിടുന്ന് ആക്സസ് ചെയ്യാവുന്നതാണ് സോ ഈ സർക്യൂട്ട് ഇത്രയും ചെയ്ത് കഴിഞ്ഞിട്ട് ഇനി നമ്മൾ കോൺഫിഗർ ചെയ്യാൻ പോകുന്നത് ഓഡിനോ ഐ ഒ ടി ക്ലൗഡിലാണ് Arduino IoT Cloud now simpley tello projects create free and then you can Arduino IoT Cloud site create or account account visitor log in Okay guys, now let's go to Arduino IoT Cloud and sign in with your username and password. So once you are logged in, under the things you should be able to see all the projects that you have worked on that is currently linked with Arduino IoT Cloud here. So here you should be able to see Arduino Home Automation. So this is basically the thing that I have configured for this project so simply click on that and here we should be able to see all the properties that are related to this project here you can see we have four cloud variables device 1 device 2 device 3 device 4 and also this project is associated to the arduino uno r4 board that we added earlier so if you don't know how to program your arduino board using arduino iot cloud and control it from here using the browser please do check out the video that i uploaded earlier there, I explained everything you need to know about programming Audino board and controlling it using Audino IoT Cloud. So, watch that video first and come back to this video. Here, I have also configured the network details as well. So, here you should be able to see four variables now device one, device two, device three, device four. So, the reason why I created four variables is to control four devices using these variables. But let me explain to you. Let's go to dashboard and Audino home automation. And here you should be able to see four buttons, no? So these four buttons are linked to the four variables that I showed you earlier. For example, if I click on this edit button and I click on this button and click on edit settings, you should be able to see which variable this button is linked to. Here, this button is linked to the device one variable. That means if I turn on this switch, the value of device one variable will be changed to true likewise if i turn off this switch the value of device on variable will be changed to false all right so this is same for all these variables and switches now go back to things click on our thing and let's take a look at the code click on the sketch and if we take a look at the code here we can see that these four variables have already been declared so we don't have to declare it once again here in the setup function, we are initializing the serial communication and we are setting the pin mode of 10, 11, 12, and 13 as output pins. so basically, these four pins are connected to four leds which are connected to the header pin as well. so we'll be using these four pins to control those devices that are connected to these pins. once that is done, the arduino board will be connected to the wi-fi network that we configured earlier. and here, in the loop function, we can see that this function will be checking for any changes in the variables that we created earlier that is device 1 device 2 device 3 and device 4 so if there is any change in the value of this variable device 1 then this function will be run and if there is any change in the value of the variable device 2 then this function will be executed so what exactly this function do is if the value of device 1 is changed to 2 then the value of the pin 10 will be changed to high that means it will be turning on the led that is connected to pin 10 and if not if the value is false then it will be turning off that pin and it will be turning off the led so this is same for all the four variables നിങ്ങൾക്ക് ഓഡിനോ ഐ ഒ ടി ക്ലൗഡ് വെച്ചിട്ട് പ്രോജക്റ്റ് ചെയ്യുന്ന കാര്യത്തിൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ തൊട്ട് മുന്നേ അപ്ലോഡ് ചെയ്ത വീഡിയോ കാണുക അതിനകത്ത് നമ്മൾ ഓഡിനോ ഐ ഒ ടി ക്ലൗഡിനകത്ത് അക്കൗണ്ട് തുടങ്ങിയിട്ട് ഒരു ബോർഡ് ആഡ് ചെയ്ത് ഒരു ബ്രൗസർ യൂസ് ചെയ്തുകൊണ്ട് ഓഡിനോ ബോർഡ് എങ്ങനെ പ്രോഗ്രാം ചെയ്യാം എന്ന് നമ്മൾ ഡീറ്റെയിൽഡായിട്ട് പറഞ്ഞുകൊണ്ട് ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് സോ ആ വീഡിയോ കണ്ടിട്ട് തിരിച്ചിതിലേക്ക് വരിക സോ ഈ പ്രോജക്ട് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നുകയാണെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട ഇനിയും ഇതുപോലത്തെ വീഡിയോസ് കാണാൻ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട ഓക്കെ നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം